அணி சேரான் வருவின் பிரியஜனமே. ஸ்நேகயாகம் ஆத்மயாகம் மர்த்தியனுசக்தி பகர்ந்து தரும் ஒரு யாகம். പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോ കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് ഈ ദിവ്യബലിയിൽ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നത് കാച്ചപ്പള്ളി സെബാസ്റ്റ്യൻ മാത്യു ഏലിയാമ്മ, മുട്ടംതോട്ടിൽ ജോയ്, മംഗലത്ത് അല്ലപ്പൻ ബേബി, പുളിക്കൽ ജോസഫ് വറീദ് ഫ്രാൻസിസ്, ചോഴിയത്ത് സി ടി ജോസഫ്, പണിക്കശ്ശേരി ജോസഫ്, കുരിയാപ്പറമ്പിൽ ജോസഫ്. ഇവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവരീ ഭൂമിയിലായിരുന്നപ്പോൾ വന്നു പോയിട്ടുള്ള മാനുഷിക ബലഹീനതകൾ നിമിത്തം വന്നു പോയിട്ടുള്ള പാപങ്ങളുണ്ടോ എങ്കിൽ മാപ്പിന് വേണ്ടി യാചിക്കാം. അതോടൊപ്പം ഇവരുടെ ജീവിത സുഹൃതങ്ങൾക്കനുസരിച്ച് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനുള്ള കൃപാവരം ഇവരുടെ ആത്മാക്കൾക്ക് നൽകി അരുളുവാൻ വേണ്ടി താഴ്മയായി നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അൽഫോൺസ തോമസ്, ജന്മദിനത്തിൽ നന്ദി അർപ്പിക്കുന്നു. സാൽവിൻ മൈക്കിൾ, ഉദ്ദേശിച്ച കാര്യ സാധ്യത്തിന്, വാഴക്കൂട്ടത്തിലാനി ജോയ് മാലാഖിയുടെ സംരക്ഷണത്തിന് നേരെ പ്രത്യേകിച്ച് ഡീക്കൻ പട്ടം സ്വീകരിക്കുന്ന നമ്മുടെ ഇടവകയുടെ മകനായ ബ്രദർ കിരൺ പ്രത്യേക നിയോഗവും പ്രാർത്ഥനാ സഹായവും തേടുന്നു. ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ജോൺസൺ, മംഗലത്ത് എന്നിവർക്കും എല്ലാ നിയോഗങ്ങളെയും ജന്മദിനം ആഘോഷിക്കുന്നവരെയും ദൈവത്തിന് അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നീശോനാഥൻ സുവിശേഷത്തിലൂടെ അരുളി ചെയ്യുന്നു, നീ ബലിയർപ്പിക്കുവാനായി വരുമ്പോൾ നിൻ്റെ സഹോദരനോട് സഹോദരിയോട് നിനക്ക് എന്തെങ്കിലും വിദ്വേഷമുണ്ട് എങ്കിൽ, അവരോട് എന്തെങ്കിലും നീരസമുണ്ട് എങ്കിൽ, അങ്ങനെ തോന്നുന്ന പക്ഷം ആ ബലിവസ്തു ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി നൈർമല്യതയോടുകൂടി നിഷ്കളങ്കമായ മനോഭാവത്തോടു കൂടി വന്ന് ബലിയർപ്പിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ ബലിയർപ്പിക്കുവാനായി യോഗ്യയാണോ യോഗ്യരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കേണ്ട നാം പലപ്പോഴും ജീവിത വെല്ലുവിളികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പലരെയും വേദനിപ്പിക്കാറുണ്ട്. നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരോട് ഒരു ചിരി കൊണ്ട് പോലും സ്നേഹം പ്രകടിപ്പിക്കുവാനായി കഴിയാതെ പോകുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഹൃദയ പരമാർത്ഥതയോടുകൂടി നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവമേ, ഞാൻ ഈ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പൊറുക്കുവാൻ വേണ്ടി ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ
നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവനന്മകളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങേ പ്രചോദനത്താൽ ശരിയായവ മാത്രം ചിന്തിക്കുവാനും അങ്ങേ മാർഗനിർദ്ദേശത്താൽ അവ പ്രാവർത്തികമാക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന അങ്ങേ ദൈവമക്കൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഏലിയ അഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. അവൻ വൃദ്ധനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്നു നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, ഏഴു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരുത്തോടൊപ്പമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് അഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റ് വീശി വലിയ മഴ പെയ്തു. ആഹാബ് ജസ്രയേലിനെ രഥം ഓടിച്ചു പോയി. കർത്താവിൻ്റെ കരം ഏലിയായോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുമ്പേ ജസ്രയേൽ കവാടം വരെ ഓടി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. ദൈവമേ, ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ്, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലഭൂഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. ദൈവമേ, ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ്, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്, സ്തുത്യർഹനാണ്. അവിടുന്ന് അതിൻ്റെ ഉഴവ് ജാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. ദൈവമേ, ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ്, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്, സ്തുത്യർഹനാണ്. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. ദൈവമേ, ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ്, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്, സ്തുത്യർഹനാണ്. Hallelujah, Hallelujah, Hallelujah.
ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷമുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെട്ടുകൊള്ളുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശം കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഹലിവോടെ നീ തന്നതല്ലേ
നേടിയ നന്മകളെല്ലാം ഉള്ളം നിറഞ്ഞു ഞാനേകുന്നിതാ. മാലാകമാർക്കും വിശുദ്ധർക്കുമൊപ്പം ആനന്ദ കീർത്തനമാടവിക്കാം. താലങ്ങളിൽ ഹൃദയ താലങ്ങളിൽ കാണിക്കേ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണവും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയ്ക്കും കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്ന് നിത്യജീവന്റെ ഉയർപ്പിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം നൽകുന്നു. പിതാവായി അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരുകയും ചെയ്തു. ആകയാൽ മാലാകമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ സ്തുതിഗീതങ്ങൾ ആലപിച്ച് അങ്ങയെ ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസ.
ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കും എൻ്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാൽ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാ ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഏർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടെടുക്കണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞ
ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കള അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
പോഴുള്ളം എത്ര മധുരമെന്നാഥ നിന്നെ ഒഴിഞ്ഞെൻ്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥ എന്നെ സ്നേഹിക്കുന്നു എന്നിൽ വാഴാനാശിക്കുന്നു എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവം മോചിപ്പിക്കുകയും നേരായവയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 9-ാം തീയതി ജപം. കരകാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമാണെന്നും എല്ലാ ജനങ്ങളുടെയും മേൽ അങ്ങേ അനുഗ്രഹ മഴ അനുസ്യൂതം വർഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എൻ്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു. സ്നേഹനാഥ, എൻ്റെ വിനീത ബലി കാരുണ്യപൂർവം സ്വീകരിക്കണമേ. സുകൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന ജോൺസൺ മംഗലത്ത്, അൽഫോൺസ തോമസ് എന്നിവർക്ക് ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ മകനായ ബ്രദർ കിരൺ ഇന്ന് മാംഗ്ലൂർ സെമിനാരിയിൽ വെച്ച് അവിടുത്തെ പിതാവായ പീറ്റർ പോൾ ഷൽധാനയിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിക്കുകയാണ്. ഈ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കുവാനായി നമ്മുടെ വികാരി അച്ഛനും പോയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം തേടുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഞാൻ കിഡ്സിൽ പോകുന്നത് കൊണ്ട് ആരെങ്കിലും കുർബാന എഴുതുവാനായി വരികയാണ് എങ്കിൽ സന്ധ്യാസമയങ്ങളിൽ വരുവാനായി ഓർമ്മപ്പെടുത്തുന്നു. രാവിലെ കുർബാനയ്ക്ക് ശേഷം സൗകര്യമുണ്ടായിരിക്കും. 10 മണി തുടങ്ങി 6:30 വരെ സമയമുണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.